നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനാനിൽ വെടിനിർത്തൽ നീക്കവുമായി ഇസ്രായേൽ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശ്വസ്തൻ റഷ്യ സന്ദർശിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റഷ്യയുടെ പിന്തുണ തേടി നെതന്യാഹുവിന്റെ വിശ്വസ്തനും ഇസ്രായേൽ സ്ട്രാറ്റജിക് വകുപ്പ് മന്ത്രിയുമായ ഡോൺ ഡെർമർ കഴിഞ്ഞ ദിവസം മോസ്കോ സന്ദർശിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ സന്ദർശനം നടത്തുന്ന റോൺ ഡെർമർ ഇന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സാലിവൻ എന്നിവരുമായി ചർച്ച നടത്തുമെന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. മിസൈൽ ആക്രമണം രൂക്ഷമാണ്. അതിനിടെ ഗാസയിലും ലെബനാനിലും ഇസ്രായേൽ ആക്രമണത്തിൽ 80+ പേരാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കയും ഇസ്രായേലും ലെബനാൻ സർക്കാരും ചേർന്ന് വെടിനിർത്തൽ നിർദ്ദേശത്തിന് രൂപം നൽകിയെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. രാത്രി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിൽ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. എന്നാൽ ഹിസ്ബുല്ല യാതൊരു രീതിയിലും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് വിവരം. ഗാസയിൽ വെടിനിർത്തലിനെ പിന്തുണയ്ക്കുന്നത് ഹമാസ് ആണെന്ന് ജെയ്ക്ക് സള്ളിവൻ വിമർശിച്ചു. ഗാസ യുദ്ധം 400 ദിനം പിന്നിട്ടിട്ടും സിവിലിയൻ കുരുതി ശക്തമായി കൊണ്ടിരിക്കുകയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 24 മണിക്കൂറിനിടെ ഗാസയിൽ 53 പേരെയും ലെബനാനിൽ 38 പേരെയും കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ 33 പേർ കൊല്ലപ്പെട്ടു ബോംബാക്രമണത്തിൽ. ലെബനാനിലെ വടക്കൻ ബെയ്റൂട്ടിൽ ആൽമദ് ഗ്രാമത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. വളരെ ഗൗരവമായ ഇടപെടൽ ഉണ്ടായാൽ വെടിനിർത്തൽ ചർച്ച വീണ്ടും തുടങ്ങുമെന്ന് ഖത്തറിനു പിന്നാലെ ഈജിപ്തും വെളിപ്പെടുത്തി. ഹൈഫയിലെ നാവിക കേന്ദ്രത്തിന് നേർക്ക് നടന്ന മിസൈൽ ആക്രമണത്തിൽ ശത്രുവിന് വലിയ നാശം വരുത്തിയെന്ന് ഹിസ്ബുല്ല അറിയിച്ചു. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. വളരെ ഒരു നിർണായകമായ ഒരു വാർത്തയാണിത്. സെപ്റ്റംബറിൽ ലെബനാനിൽ നടന്ന പേജർ സ്ഫോടനം, അത് തന്റെ അറിവോടെയാണെന്ന് തുറന്ന് സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹിസ്ബുല്ല പ്രവർത്തകരെ ലക്ഷ്യമിട്ട് സെപ്റ്റംബറിൽ നടത്തിയ പേജർ സ്ഫോടനത്തിൽ 40 പേരാണ് മരിച്ചത്. 3000+ പേർക്ക് പരിക്കേറ്റു. പേജർ ആക്രമണത്തിന് താൻ പച്ചക്കൊടി കാട്ടിയതായി നെതന്യാഹു സ്ഥിരീകരിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ വക്താവ് ഒമർ ദോസ്ത്രി വാർത്താ ഏജൻസിയായ AFP പറഞ്ഞു. സെപ്റ്റംബർ 17-18 തീയതികളിലായിരുന്നു ലെബനനിലെ ഹിസ്ബുല്ല ശക്തി കേന്ദ്രങ്ങളിൽ 1000+ പേജറുകൾ പൊട്ടിത്തെറിച്ചത്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാനും ഹിസ്ബുല്ലയും അന്നേ ആരോപിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗികമായി ഇസ്രായേൽ ഇത് അംഗീകരിച്ചിരുന്നില്ല. ലൊക്കേഷൻ ട്രാക്കിംഗ് ഒഴിവാക്കാനായി ഹിസ്ബുല്ല പ്രവർത്തകർ പേജറിനെയാണ് ആശയവിനിമയത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒക്ടോബർ മുതൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ 3000+ പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലാണ് പേജർ ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത് ആദ്യമായാണ് സ്ഫോടനങ്ങളിലെ പങ്ക് ഇസ്രായേൽ അംഗീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്.